डिजिटल एजुकेशन ആപ്പ് കേരള സിലബസിൽ 8th ക്ലാസ് മുതൽ പ്ലസ് 2 വരെ ഡൗൺലോഡ് നൗ। നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുകയാണ്। നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ। സംസ്ഥാനത്തെ ഇന്ധനവില സർവകാല റെക്കോർഡിൽ, ഡീസൽ വിലയും 100 കടന്നു। പാറശാലയിൽ ഡീസലിന് 100 രൂപ 11 പൈസ, പെട്രോളിന് 32 പൈസയും ഡീസലിന് 38 പൈസയും വർദ്ധിപ്പിച്ചു। തുടർച്ചയായുള്ള വിലവർദ്ധനവിൽ നട്ടം തിരിഞ്ഞ ജനം। ലഖിംപൂർ സംഭവത്തിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്ര രാജിവെച്ചേക്കും। നീക്കം മകൻ ആശിഷ് മിശ്രയുടെ അറസ്റ്റിന് പിന്നാലെ ബിജെപി ദേശീയ നേതൃത്വം രാജി ആവശ്യപ്പെട്ടതായി സൂചന। രാജി ആവശ്യം ശക്തമാക്കി കർഷക സംഘടനകളും। ആശിഷ് മിശ്ര 2 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ। സംസ്ഥാനത്തെ കോവിഡ് മരണനിർണയവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിനും പരാതികളിലും ഇന്ന് മുതൽ അപേക്ഷ നൽകാം। ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് PHC വഴിയോ അക്ഷയ സെന്റർ വഴിയോ അപേക്ഷിക്കാൻ അവസരം ലഭിക്കുന്ന അപേക്ഷയിൽ 30 ദിവസത്തിനകം തീരുമാനം. അർഹതപ്പെട്ട എല്ലാവർക്കും ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് സർക്കാർ। KPCC ഭാരവാഹി പട്ടികയിൽ സമവായത്തിലെത്താൻ കഴിയാതെ കോൺഗ്രസ്, മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ജംബോ കമ്മിറ്റി വേണ്ടിവരുമെന്ന് സംസ്ഥാന നേതൃത്വം। മുതിർന്ന നേതാക്കളുമായി താരിഖ് അൻവർ ഇന്ന് ചർച്ച നടത്തും। പട്ടിക വൈകില്ല എന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ। അതിർത്തിയിലെ ചൈനീസ് പ്രകോപനത്തിനിടെ ഇന്ത്യ-ചൈന സൈനികതല ചർച്ച ഇന്ന്। ചൈനയുടെ അതിർത്തി ലംഘനങ്ങളിൽ ഇന്ത്യ അതൃപ്തി അറിയിക്കും। ഗോഗ്ര മേഖലയിലെ സൈനിക പിന്മാറ്റവും ചർച്ചയ്ക്ക്। അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന നിർത്തിവെക്കണമെന്ന് കരസേനാ മേധാവി। പൂനെയിലെ മലയാളി യുവതി പ്രീതിയുടെ മരണത്തിൽ ദുരൂഹത। പ്രീതി ക്രൂരപീഡനത്തിന് ഇരയായെന്ന് കുടുംബം। ഭർത്താവിന്റെ വീട്ടിൽ പീഡനം നേരിട്ടെന്ന പ്രീതിയുടെ വാട്സാപ്പ് സന്ദേശം 24-ന്। മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങളും പുറത്ത്। കൊല്ലം അഞ്ചൽ ഉത്രാവധ കേസിൽ വിധി നാളെ। വിധി പറയുക കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി। വിധി വരുന്നത് കൊലപാതകം നടന്ന് 1.5 വർഷത്തിനുള്ളിൽ। സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും। ബുധനാഴ്ച വരെ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കോഴിക്കോട് KSRTC സമുച്ചയത്തിന്റെ ബലക്ഷയം പരിഹരിക്കുന്നതിന്റെ ഭാഗമായുള്ള അറ്റകുറ്റപ്പണികൾക്കായി ബസ് സ്റ്റാൻഡ് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. പുതിയ ബസ് സ്റ്റാൻഡിലേക്കോ നടക്കാവിലെ KSRTC ബസ് സ്റ്റാൻഡിലേക്കോ മാറ്റാൻ ആലോചന. ബസ് സ്റ്റാൻഡ് മാറ്റിയാലുടൻ ചെന്നൈ IITയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങും. കോഴിക്കോട്ടെ KSRTC സമുച്ചയത്തിന് ബലക്ഷയമുണ്ടെന്ന IITയുടെ പഠനം വിശ്വാസയോഗ്യമല്ല എന്ന് സർക്കാർ പദ്ധതികളുടെ ആർക്കിടെക്റ്റ് RK രമേശ്। പഠന റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്ന് ആവശ്യം. ഒരു വിദഗ്ധ സംഘത്തെ പഠനത്തിനായി നിയോഗിക്കണമെന്നും RK രമേശ്। ആഡംബരക്കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച ആര്യൻ ഖാന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്ത് NCB। കേസിൽ പിടികൂടിയ 3 പേരെ NCB വിട്ടയച്ചെന്നും വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് NCP രംഗത്ത്। തൃക്കാക്കരയിലെ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടികൂടിയ കേസിൽ ലഹരി എത്തിച്ചത് പിടിയിലായ കൊല്ലം സ്വദേശിയായ ജിഹാദ് ബഷീർ। ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമം തുടങ്ങി। കാക്കനാട് ലഹരി സംഘവുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും। കൊച്ചി നഗരത്തിൽ പരിശോധന ശക്തമാക്കി എക്സൈസും ഡാൻസാഫും। പോലീസിന്റെ യോദ്ധാവ് ആപ്ലിക്കേഷൻ വഴി പൊതുജനങ്ങളിൽ നിന്ന് കൂടി വിവരങ്ങൾ ശേഖരിച്ചാണ് പരിശോധന। നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ അളവിൽ വർധനവെന്ന് നാർക്കോട്ടിക് സെൽ। BJPക്കെതിരെ പൊതുവിഷയങ്ങളിൽ പ്രാദേശിക പാർട്ടികളുമായി സഹകരിക്കാമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിർദ്ദേശം। ദേശീയതലത്തിൽ വർഗീയതയെ ചെറുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് വിമർശനം। കണ്ണൂരിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കാനുള്ള വിശദമായ ചർച്ച ഇന്ന് നടക്കും। ഇരാറ്റുപേട്ട നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ LDF തീരുമാനം। SDPI യുമായി അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആരോപണത്തിന് പിന്നാലെ നീക്കം। SDPI വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചാൽ വീണ്ടും വിവാദമുണ്ടാകും എന്ന വിലയിരുത്തലിനെ തുടർന്ന് മലക്കപ്പാറ വാൽപ്പാറ അതിർത്തിയിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ തടഞ്ഞ തമിഴ്നാട്। 2 ഡോസ് വാക്സിൻ എടുത്തവരെ പോലും കടത്തിവിടുന്നില്ല എന്ന് പരാതി। കിലോമീറ്ററുകൾ അതിരപ്പള്ളി വനത്തിലൂടെ സഞ്ചരിച്ച് വാൽപ്പാറയിലേക്ക് കടക്കാനാകാതെ മടങ്ങുന്നത് നിരവധി പേർ। നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധന കർശനമാക്കി കൊച്ചി നഗരസഭ। ജലാശയങ്ങൾക്ക് സമീപമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടപടി। കഴിഞ്ഞ ദിവസം കലൂരിൽ സ്ലാബ് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ച പശ്ചാത്തലത്തിൽ വയനാട് BJPയിലെ ആഭ്യന്തര കലഹം അതിരൂക്ഷം. പുതിയ പ്രസിഡന്റിന്റെ ചുമതലയേൽക്കൽ ചടങ്ങിൽ അതൃപ്തി പരസ്യമാക്കി സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ്. തന്നെയും സംസ്ഥാന അധ്യക്ഷനെയും ഒരു വിഭാഗം ലക്ഷ്യമിടുന്നതായി തുറന്നടിച്ച് പുതിയ ജില്ലാ പ്രസിഡന്റ്। ആലപ്പുഴ നഗരസഭയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് 15 ലക്ഷം പിഴയിട്ടതിനെ ചൊല്ലി തർക്കം. പരസ്പരം പഴിചാരി UDF ഉം LDF ഉം ഉത്തരവാദിത്വം UDF നെന്ന് ഇടതുഭരണ സമിതിയുടെ ആക്ഷേപം. കോൺഗ്രസ് വിട്ട് CPM ൽ ചേർന്ന മുൻ നഗരസഭാ ചെയർമാൻ ഇല്ലിക്കൽ കുഞ്ഞുമോനെതിരെ കോൺഗ്രസ് രംഗത്ത്. ഈ മണ്ഡലകാലത്തും കമ്മീഷൻ ചെയ്യാനാകാതെ ശബരിമല നിലയ്ക്കൽ ശുദ്ധജല വിതരണ പദ്ധതി പൈപ്പിടിയിൽ പൂർത്തിയാകാത്തതിനാൽ ഇത്തവണയും ടാങ്കറിൽ വെള്ളം എത്തിക്കേണ്ട സാഹചര്യം. മണ്ഡലകാലത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ നവംബർ 10 മുമ്പ് പൂർത്തിയാക്കുമെന്ന് ജലമന്ത്രി റോഷി അഗസ്റ്റിൻ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി. കാസർഗോഡ് ജില്ലയിലും +1 പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെന്റിലും ഇടം നേടാനാകാതെ നിരവധി വിദ്യാർത്ഥികൾ. കേരളത്തിൽ ഫുട്ബോളിന്റെ സമഗ്ര വളർച്ചയ്ക്കായി ദീർഘകാല കരാർ ഒപ്പിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർലൈൻ സ്പോർട്സും. ഫുട്ബോൾ അസോസിയേഷന്റെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കൺസോഷ്യം കൂടിയാകും പങ്കാളിത്തം. KFAയെ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം നേരത്തെ വിവാദമായിരുന്നു. കോവിഡ് ചികിത്സാ ചെലവുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഏകീകൃത സംവിധാനമില്ലെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. രാജ്യത്തെ വിവിധ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്കായി വ്യത്യസ്ത ഫീസുകൾ ഈടാക്കുന്നുവെന്ന ഹർജിയിലാണ് നടപടി. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. CBI ഡയറക്ടർക്ക് മഹാരാഷ്ട്ര പോലീസിന്റെ സമൻസ്. നടപടി മഹാരാഷ്ട്ര ഇന്റലിജൻസ് വിഭാഗത്തിലെ രേഖകൾ ചോർത്തിയെന്ന ആരോപണത്തിൽ ഒക്ടോബർ 14 ഹാജരാകാൻ നിർദ്ദേശം. സംസ്ഥാനത്തെ കൽക്കരി വിതരണം ഉടൻ വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നി. തെർമൽ പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്നും മുഖ്യമന്ത്രി. മലബാർ നാവികാഭ്യാസത്തിന്റെ രണ്ടാം ഘട്ടം ഈ മാസം 12 മുതൽ. രണ്ടാം ഘട്ട നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുക ക്വാഡ് രാജ്യങ്ങൾ. ചൈനീസ് പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ മലബാർ നാവികാഭ്യാസത്തിന് പ്രാധാന്യമേറെയെന്ന് വിലയിരുത്തൽ. കർണാടകയിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.4 തീവ്രത രേഖപ്പെടുത്തി. ഗുൽബർഗാണ് പ്രഭവ കേന്ദ്രം. പശ്ചിമബംഗാളിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ. റെസ്റ്റോറന്റുകളും ബാറുകളും തുറക്കാൻ അനുമതി. നടപടി കോവിഡ് വ്യാപനത്തിൽ കുറവ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ. കത്വ കേസ് അഭിഭാഷക ദീപിക സിംഗ് രജാവത്ത് ഇന്ന് കോൺഗ്രസിൽ ചേരും. ജമ്മുകശ്മീരിൽ നടക്കുന്ന ചടങ്ങിലാണ് അംഗത്വം സ്വീകരിക്കുക. കോൺഗ്രസ് പ്രവേശനം സ്ഥിരീകരിച്ച ദീപികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഡൽഹിയിലെ വാതിൽപ്പടി റേഷൻ പദ്ധതിക്ക് വീണ്ടും അനുമതി നിഷേധിച്ച് കേന്ദ്രം. പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് കാണിച്ച് ഭക്ഷ്യവിതരണ വകുപ്പിന് കേന്ദ്രത്തിന്റെ നോട്ടീസ്. BJPയും റേഷൻ മാഫിയയും തമ്മിലുള്ള ഒത്തുകളിയെന്ന് ആം ആദ്മി പാർട്ടി. ലഖിംപൂർ ഖേരിയിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഈ മാസം 18 ട്രെയിൻ തടയൽ സമരം. കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ 26 ലക്നൌവിൽ മഹാപഞ്ചായത്ത് റാലിയും നടത്തും. ദാദ്രി ജഡ്ജർ സ്റ്റേഷനുകളുടെ കൽക്കരി ശേഖരം വർദ്ധിപ്പിക്കാനും പൂർണ്ണ ലഭ്യത നൽകാനും NTPCക്ക് നിർദ്ദേശം നൽകിയെന്ന് കേന്ദ്ര വൈദ്യുതി സെക്രട്ടറി അലോക് കുമാർ. കേന്ദ്ര ഇടപെടൽ രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനത്തെ അടക്കം ബാധിക്കുന്ന വിധത്തിൽ കൽക്കരി ക്ഷാമം രൂക്ഷമായതോടെ. NCP മന്ത്രി നവാബ് മാലിക്കിനെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകുമെന്ന് BJP നേതാവ് മോഹിത് കംബോജ്. മുംബൈ മയക്കുമരുന്ന് ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നവാബ് മാലിക് നടത്തിയ പരാമർശത്തിലാണ് നടപടി. ഡൽഹി നരേല ഇൻഡസ്ട്രിയൽ മേഖലയിലെ പേപ്പർ പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടുത്തം. തീ അണച്ചത് 30ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. PMC ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരാമർശത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ നിരുപാധികം മാപ്പു പറയണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്. 7 ദിവസത്തിനകം മാപ്പു പറഞ്ഞില്ലെങ്കിൽ നിയമപരമായി നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. AC യിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം വീടിന് തീപിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. സംഭവം മധുരയിൽ. ആനയൂർ സ്വദേശികളായ ഷതികണ്ണനും ശുഭയുമാണ് മരിച്ചത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി കോവിഡ് വാക്സിനേഷൻ പുരോഗതി വിലയിരുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ. ഇന്ത്യ ഇതുവരെ നൽകിയത് 94 കോടി ഡോസുകൾ. 100 കോടിയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മൻസൂഖ് മാണ്ഡവ്യ. ലഖിംപൂർ ഖേരി സംഭവത്തിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമെന്ന് BJP വക്താവ് ഗൗരവ് ഭാട്ടിയ. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും മരിച്ചവരോട് സഹതാപമില്ല എന്നും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളതെന്നും വിമർശനം. CBI മേധാവി സുബോധ് കുമാർ ജയ്സ്വാളിന് സമൻസ് അയച്ച് മുംബൈ പോലീസ് സൈബർ സെൽ. ഫോൺ ടാപ്പിംഗ്, ഡാറ്റ ചോർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. ഒക്ടോബർ 14 ഹാജരാകാൻ നിർദ്ദേശം. കൽക്കരിക്ക് പകരം കല്ലും മണ്ണും എത്തിച്ച രണ്ട് ട്രക്ക് ഡ്രൈവർമാർ അറസ്റ്റിൽ. ഗുജറാത്തിലെ സൂറത്തിലാണ് സംഭവമുണ്ടായത്. 5 ലക്ഷം രൂപയുടെ 63.48 മെട്രിക് ടൺ കൽക്കരിക്ക് പകരമാണ് കല്ലും മണ്ണും എത്തിച്ചു നൽകിയത്. ഭീകരാക്രമണത്തിൽ പ്രദേശവാസികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധവുമായി കശ്മീരി പണ്ഡിറ്റ് സംഘടനകൾ ജന്തർ മന്ദറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. താഴ്വരയിലെ കശ്മീരി പണ്ഡിറ്റുകൾക്കായി കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ. ശിരോമണി അകാലിദൾ പ്രസിഡന്റും പഞ്ചാബിന്റെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദൽ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഷുവേർ. കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. പോലീസ് അന്വേഷണം തുടങ്ങി. രാജസ്ഥാനിൽ ദളിത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായി. മുഖ്യപ്രതിയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കരുതുന്ന സ്ത്രീ ഉൾപ്പെടെ 11 പേരെ പ്രതി ചേർത്തു. ആക്രമണം നടന്നത് രാജസ്ഥാനിലെ ഹനുമാൻഗഡ് ജില്ലയിൽ. ലഖീംപൂർ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ മന്ത്രിസഭയിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മൗനവ്രത പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. നാളെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലാണ് സമരം നടക്കുക. അന്താരാഷ്ട്ര വാർത്തകൾ. സ്പെയിനിലെ ലാപൽമ വിമാനത്താവളം വീണ്ടും തുറന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടച്ച വിമാനത്താവളം തുറന്നത് 48 മണിക്കൂറിന് ശേഷം. വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കുമെന്ന് അധികൃതർ. ജോർജിയയിലെ ബത്തുമ്മ ബ്ലാക്ക് സീ ടൗണിൽ ബഹുനില കെട്ടിടം തകർന്ന് 9 മരണം. തകർന്നത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമെന്ന് സൂചന. 3 പേർ അറസ്റ്റിൽ. സൊമാലിയയുടെ തെക്കൻ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ 5 അൽ ഷബാബ് ഭീകരരെ വധിച്ച് സൊമാലിയൻ നാഷണൽ ആർമി. ഭീകരരെ തുടച്ചു നീക്കുന്നതിനായി പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കുമെന്ന് സൈന്യം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ന്യൂകാസിൽ യുണൈറ്റഡ് സൗദി അറേബ്യ കൺസോർഷ്യം ഏറ്റെടുക്കുന്നതിനെതിരെ വിമർശനവുമായി പ്രൈഡ് ഇൻ ഫുട്ബോൾ സംഘടന. സൗദി അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങളിലെ LGBTQ നിയമവ്യവസ്ഥിതി തിരുത്തണമെന്ന് ആവശ്യം. പ്രീമിയർ ലീഗ് നിയമങ്ങളിലും ക്ലബ്ബ് നിയമങ്ങളിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും സംഘടന. ഒരാഴ്ചക്കിടെ 16,000-ലേറെ നിയമലംഘകരെ അറസ്റ്റ് ചെയ്ത് സൗദി. വിദേശികളായ നിയമലംഘകരെ നാട് കടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിയിലായവരിൽ ഭൂരിഭാഗവും താമസ നിയമം ലംഘിച്ചവർ. അഴിമതി വിവാദത്തിൽ കുരുങ്ങിയ ഓസ്ട്രിയൻ ചാൻസലർ സെബാസ്റ്റ്യൻ കുർസ് രാജിവെച്ചു. സർക്കാർ പണം രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് രാജി. വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാൻബെർഗ് കുർസിന് പകരം ചുമതലയേൽക്കും. ചെക്ക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി ആൻഡ്രിജ് ബാബീസിന്റെ പാർട്ടി പരാജയത്തിലേക്ക്. ആകെയുള്ള 200 സീറ്റുകളിൽ 108 എണ്ണം പ്രതിപക്ഷ സഖ്യം നേടുമെന്ന് സർവേ ഫലങ്ങൾ. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി താലിബാൻ. അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആർക്കും നല്ലതല്ല എന്ന് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി. പ്രതികരണം ദോഹയിൽ നടക്കുന്ന താലിബാൻ അമേരിക്ക കൂടിക്കാഴ്ചയിൽ. തായ്വാനുമായി സമാധാന ചർച്ചയ്ക്കൊരുങ്ങി ചൈന. തായ്വാൻ സർക്കാരുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ജനാധിപത്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് തായ്വാൻ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഷോട്ടുകൾ നൽകാൻ അനുമതി നൽകി ഇറ്റാലിയൻ ആരോഗ്യ മന്ത്രാലയം. രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് 6 മാസത്തിനു ശേഷം ബൂസ്റ്റർ ഷോട്ടുകൾ നൽകും. മോസ്കോയിൽ സ്റ്റേജ് ഷോയ്ക്കിടെ സെറ്റ് മാറ്റുന്നതിനിടെയുണ്ടായ അപകടത്തിൽ കലാകാരൻ മരിച്ചു. അപകടം ബോൾഷോയ് തിയേറ്ററിൽ. മരിച്ചയാളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. 2013-ലും സമാനമായ അപകടം ഉണ്ടായിരുന്നു. കുവൈത്തിൽ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസിനുള്ള രജിസ്ട്രേഷൻ തുടരുന്നു. 18 വയസ്സ് മുതലുള്ളവർക്ക് മന്ത്രാലയം അനുവദിച്ച ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം. പ്രായമായവർ, വിട്ടുമാറാത്ത രോഗമുള്ളവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകും. സൗദിയിൽ പൊതുയിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് 2 ഡോസ് വാക്സിൻ നിർബന്ധമെന്ന നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഉംറ നിർവഹിക്കാനും 2 ഡോസ് വാക്സിൻ നിർബന്ധമാക്കി. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടിയെന്ന് മുന്നറിയിപ്പ്. യമൻ അതിർത്തിയിൽ വീണ്ടും കൂത്തിയാക്രമണം. ജിസാൻ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങൾ. 4 വർഷം മുമ്പ് മാലിയിൽ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ കന്യാസ്ത്രീയെ മോചിപ്പിച്ചു. ബുർക്കിനഫാസോ അതിർത്തിയിൽ വെച്ച് ഗ്ലോറിയ സിസിലിയ നെർവാസ് എന്ന കന്യാസ്ത്രീയെ തട്ടിക്കൊണ്ടുപോയത് 2017. സ്പോർട്സ് വാർത്തകൾ. IPL പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ ക്വാളിഫയറിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മത്സരം വൈകിട്ട് 7:30. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എലിമിനേറ്റർ പോരാട്ടം മറ്റന്നാൾ. യുവേഫ നേഷൻസ് ലീഗ് കലാശപ്പോരാട്ടം ഇന്ന്. ഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:15-ന്. നാഷൻസ് ലീഗ് ലൂസേഴ്സ് ഫൈനലിനിറങ്ങുന്ന ബെൽജിയം ടീമിന് തിരിച്ചടി. മുന്നേറ്റ താരങ്ങളായ ഈഡൻ ഹസാർഡും റൊമേലു ലുക്കാക്കോവിനും പരിക്ക്. ഇരു താരങ്ങളും കളിക്കില്ല എന്ന ടീം മാനേജ്മെന്റ്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തകർപ്പൻ ജയം. അഞ്ചോറയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 5 ഗോളുകൾക്ക്. പോളണ്ട്, ഡെൻമാർക്ക്, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് ടീമുകൾക്കും വിജയം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ മുന്നിൽ. മത്സരം ഉച്ചയ്ക്ക് 1:40-ന്. ജില്ലാ വാർത്തകൾ. കേരള വിദ്യാഭ്യാസ വകുപ്പ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് യൂണിയന്റെ 37ാം സംസ്ഥാന സമ്മേളനം ഇന്ന്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് സമ്മേളനം നടക്കുക. രാവിലെ 10:30-ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം വെമ്പായത്ത് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് അപകടം. ആളപായമില്ല, വീട് ഭാഗികമായി തകർന്നു. കൊല്ലം പുനലൂർ ഐക്കരക്കോണം വാർഡിൽ തെരുവ് നായശല്യം രൂക്ഷം. വളർത്തുമൃഗങ്ങളെ തെരുവ് നായകൾ ആക്രമിക്കുന്നതായി പരാതി. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. കൊല്ലം പെരുമൺ പേഴുംതുരുത്ത് പാലത്തിന്റെ 3ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 434 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുന്നത് 41.22 കോടി രൂപ ചിലവിൽ. പത്തനംതിട്ട അടൂരിൽ ബൈക്കിലെത്തി മാല മോഷ്ടിക്കുന്ന സംഘം അറസ്റ്റിലായി. പിടിയിലായത് ചേരാവള്ളി സ്വദേശി രാകേഷ്, പാലമേൽ സ്വദേശി മനു എന്നിവർ. പ്രതികളിൽ നിന്ന് സ്വർണവും ഇരുചക്രവാഹനങ്ങളും പിടിച്ചെടുത്തു. പത്തനംതിട്ട നഗരത്തിലെ ലിങ്ക് റോഡുകളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. റോഡരികിൽ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിക്കുന്നതായി നാട്ടുകാർ. മാലിന്യം നീക്കം ചെയ്യാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആക്ഷേപം. ആലപ്പുഴ മാരാരിക്കുളം തുമ്പോളി റോഡ് നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് PP Chittaranjan MLA. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ നിർദ്ദേശം. അമ്പലപ്പുഴ കിഴക്കേനട അട്ടിയിൽ റോഡ് നിർമ്മാണം വൈകുന്നതായി പരാതി. പാതയിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമെന്ന് നാട്ടുകാർ. നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാകാത്തതിൽ വ്യാപക പ്രതിഷേധം. കോട്ടയം കോതനല്ലൂർ വേദഗിരി റോഡിൽ അപകടാവസ്ഥയിലായ കലുങ്ക് പുതുക്കി നിർമ്മിക്കാൻ നടപടി. നിർമ്മാണത്തിനായി 5 ലക്ഷം രൂപ അനുവദിച്ചതായി മോൻസ് ജോസഫ് MLA. യുവകലാസാഹിതി UAE ഷാർജ ഘടകവും വൈക്കം മേഖലാ കമ്മിറ്റിയും സംയുക്തമായി നൽകുന്ന വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ KK കൊച്ചിന്. ദളിതൻ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം നൽകി. എറണാകുളം കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. തൊഴിലാളികൾ ഭീതിയിൽ. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്ന് പരാതി. അമൃത TV ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സന്തോഷ് ബാലകൃഷ്ണൻ അന്തരിച്ചു. 47 വയസ്സായിരുന്നു. എറണാകുളം കിഴക്കമ്പലം സ്വദേശിയാണ്. കോതമംഗലം പുലിയൻപാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം. പള്ളിയിലെ മാതാവിന്റെ തിരുസ്വരൂപം സമീപത്തെ പൈനാപ്പിൾ തോട്ടത്തിൽ തള്ളി. പോലീസ് അന്വേഷണം തുടങ്ങി. അന്നമനട ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി പണിയുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA. നിർമ്മാണം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 80 ലക്ഷം രൂപ ചിലവഴിച്ച്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഫൈസ് ഹാഷിമിനെ ആദരിച്ച് SYS തൃശൂർ ജില്ലാ കമ്മിറ്റി. വടക്കാഞ്ചേരിയിലെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ SYS തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PU ഷമീർ ഉപഹാരം കൈമാറി. തൃശൂർ കാഞ്ഞിരപ്പുഴ കല്ലാങ്കുഴിയിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താണു. 2 വീടുകൾ അപകട ഭീഷണിയിൽ. കിണർ പുനർനിർമ്മിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് ആവശ്യം. പട്ടാമ്പി മണ്ഡലം പെൻഷനേഴ്സ് ലീഗിന്റെയും സർവീസ് സംഘടനകളുടെയും നേതൃത്വത്തിൽ CH അനുസ്മരണം നടന്നു. കൊപ്പം ദാറുൽ അത്ഫാൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടാമ്പിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. പട്ടാമ്പി സ്വദേശി നാസറാണ് മരിച്ചത്. അപകടം നിള ആശുപത്രിക്ക് സമീപം. പാലക്കാട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താണു. 2 വീടുകൾക്ക് ഭീഷണി. പലയലേക്കൽ റംല, കമ്മൽസൻ കുന്നിൽ സുനിത എന്നിവരുടെ വീടുകൾക്കാണ് ഭീഷണി. മലപ്പുറം നിലമ്പൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചയാൾ പിടിയിലായി. അറസ്റ്റിലായത് പൂക്കൂട്ടുംപാടം സ്വദേശി മോയിൻ. പരിശോധന നടത്തിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന്. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് SSF-ന്റെ പ്രതിഷേധം. 14 കേന്ദ്രങ്ങളിൽ തെരുവ് പഠനം നടത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും തുടർ പഠനത്തിന് സീറ്റ് ലഭിക്കാത്ത സാഹചര്യമെന്ന് വിമർശനം. കോഴിക്കോട് പന്നിയങ്കരയിൽ ലഹരിമരുന്നുമായി യുവതി പിടിയിലായി. അറസ്റ്റിലായത് നെല്ലിക്കോട് സ്വദേശി അമൃത തോമസ്. പിടികൂടിയത് ഫറൂഖ് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ. പിറന്നാൾ ആഘോഷത്തിന് കോഴിക്കോട് ബീച്ചിലെത്തിയ 11 വയസ്സുകാരി മുങ്ങി മരിച്ചു. മണിയൂർ സ്വദേശി റിജുവിന്റെ മകൾ സനോമിയാണ് മരിച്ചത്. ശക്തമായ തിരമാലയിൽ പെടുകയായിരുന്നു. വ്യാജവാർത്ത കണ്ടെത്താൻ പരിശീലന പരിപാടി സംഘടിപ്പിച്ച് പഴശ്ശിരാജ കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഗൂഗിൾ ന്യൂസ് ഇനീഷ്യേറ്റീവുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ഡോക്ടർ ഉമേഷ് ആര്യ, സുനിൽ പ്രഭാകർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. വയനാട് പൊഴുതന പഞ്ചായത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. ഒരാഴ്ചക്കിടെ ചത്തത് 4 വളർത്തുമൃഗങ്ങൾ. ശ്രീപുരം, അത്തിമൂല എന്നിവിടങ്ങളിൽ സ്ഥിതി ഗുരുതരം. കണ്ണൂർ വൈതൽമല പാലക്കയം തട്ട് ടൂറിസം വികസനത്തിന് നടപടിയുമായി ജില്ലാ ഭരണകൂടം. റോഡ് നവീകരണത്തിന് 10 കോടി രൂപ ചിലവാകുമെന്ന് വിലയിരുത്തൽ. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് 5 കോടി രൂപയുടെ റോഡ് നവീകരണം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിന് തുടക്കം. ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് CH കുഞ്ഞമ്പു MLA. ക്ഷീരകർഷകർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സൗജന്യമായി വെറ്റിനറി ഡോക്ടറുടെ സേവനവും മരുന്നും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സഹോദരൻ എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം ഇനി. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുണ്ടനം ചെയ്ത് തലയിലും കഴുത്തിലും കാവി ഷോൾ ചുറ്റിയ വേഷം. ഈ വ്യക്തി ചായക്കടയിൽ നിൽക്കുന്ന ചിത്രമാണ് പ്രചരിക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ സഹോദരൻ എന്ന പേരിലാണ് ചിത്രം പ്രചരിക്കുന്നത്. എന്നാൽ ഇത് യോഗി ആദിത്യനാഥിന്റെ സഹോദരനല്ല. ഇതേ വ്യക്തിയുടെ ഫോട്ടോ യോഗിയുടെ സഹോദരൻ എന്ന പേരിൽ 2017-19 പ്രചരിച്ചിട്ടുണ്ട്. 4 വർഷം മുൻപ് നീലിമ ചതുർവേദി എന്ന ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നാണ് ഇതേ വ്യക്തിയുടെ മറ്റൊരു ചിത്രം യോഗിയുടെ സഹോദരൻ എന്ന ക്യാപ്ഷനോടെ പോസ്റ്റ് ചെയ്തിരുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ചുമതലയേൽക്കുന്നതിനോടനുബന്ധിച്ച് ABC News സംഘടിപ്പിച്ച കുടുംബങ്ങളുമായുള്ള ഇന്റർവ്യൂവിൽ പ്രചരിക്കുന്നയാളുടെ ചിത്രമില്ല. ചിത്രത്തിലുള്ളത് ഡൽഹിയിലെ മുഖർജി നഗറിലുള്ളയാളാണെന്ന് റിവേഴ്സ് ഇമേജ് സെർച്ച് വഴി കണ്ടെത്തി. ഇറാഖിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങി. 329 സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത് 950 സ്ത്രീകളടക്കം 3240 പേർ. കാക്കനാട് ലഹരിക്കേസിൽ അന്വേഷണം ചെന്നൈയിലേക്ക്. അറസ്റ്റിലായവരുടെ ചെന്നൈ ബന്ധങ്ങൾ അന്വേഷിക്കുമെന്ന് അന്വേഷണ സംഘം. ഇടപാടുകൾ നിയന്ത്രിച്ച ശ്രീലങ്കൻ മലയാളിയുടെ വിവരശേഖരണം തുടങ്ങി. തമിഴ്നാട്ടിലെ ഇടപാടുകൾ കൈകാര്യം ചെയ്തത് ഇയാളെന്ന് സൂചന. തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ MBBS വിദ്യാർത്ഥി മരിച്ചു. വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലെ 3-ാം വർഷ MBBS വിദ്യാർത്ഥി കോതമംഗലം സ്വദേശി നിതിൻ ഹരിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹപാഠി കൊട്ടാരക്കര സ്വദേശി വിഷ്ണു ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. അപകടം ഇന്ന് പുലർച്ചെ ചന്തവിള കിൻഫ്രയ്ക്ക് സമീപം. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ വാഹനങ്ങൾ തകർത്ത് കവർച്ച. പേൻ പാർക്കിംഗ് ഗ്രൗണ്ടിലെ 19 വാഹനങ്ങളുടെ ഗ്ലാസ് തകർത്തു. പോലീസ് അന്വേഷണം തുടങ്ങി. ലഖിംപൂരിലെ കർഷകരുടെ കൊലപാതകത്തിൽ കേന്ദ്രമന്ത്രിയുടെ മകൻ ആശിഷ് മിശ്ര തേനിക്ക് കുരുക്കായത് മൊബൈൽ ടവർ ലൊക്കേഷൻ. സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന ആശിഷിന്റെ വാദം ടവർ ലൊക്കേഷൻ ചൂണ്ടിക്കാട്ടി പോലീസ് തള്ളി. കർഷകർക്ക് നേരെ പാഞ്ഞുകയറിയ വാഹനം ഓടിച്ചിരുന്നത് ആശിഷിന്റെ ഡ്രൈവറെന്നും പോലീസ്.